നമ്മുടെ ടൂറിസത്തിൻ്റെ നിലനിൽപ്പിന് വിദേശ ടൂറിസ്റ്റുകളുടെ വരവ് വളരെ പ്രധാനമാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിദേശ ടൂറിസ്റ്റുകൾ വന്നാൽ വിദേശ നാണ്യം വലിയ തോതിൽ നമുക്ക് ലഭിക്കും. രണ്ടാമത്തെ പ്രധാന പ്രത്യേകത, വിദേശ ടൂറിസ്റ്റുകൾ വന്നാൽ അവർ സ്പെൻഡിങ് കപ്പാസിറ്റി, അതായത് ചിലവാക്കാനുള്ള കഴിവ് കൂടിയവരാണ്. അപ്പോൾ കൂടുതൽ പണം ഇവിടെ ചിലവാക്കും. ടൂറിസത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ടൂറിസത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലല്ല കാര്യം, അവർ വരുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന വിദേശ നാണ്യത്തിലാണ് കാര്യം. നമ്മുടെ സർക്കാർ പലപ്പോഴും, ഞാൻ ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന ടൂറിസം വകുപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു ദോഷം ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ ടൂറിസ്റ്റുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ടാണ്, അത് മന്ത്രിമാർക്ക് പലപ്പോഴും നിയമസഭയിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷം 10 ലക്ഷം ടൂറിസ്റ്റുകൾ വന്നു, ഇപ്പോൾ 12 ലക്ഷമായി, 13 ലക്ഷമായി, 15 ലക്ഷമായി, 20 ലക്ഷമായി എന്ന് പറയുന്ന, പലപ്പോഴും കള്ളം പറയുന്ന ഒരു പ്രക്രിയ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നിയത്, ഒരു ഞങ്ങളുടെ ഒരു റിസർച്ച് ഓഫീസർ, സത്യസന്ധനായ ഒരു റിസർച്ച് ഓഫീസർ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തുകൊണ്ട് ചെന്നു, അതിൻ്റെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. 2012 ഇങ്ങനെയായിരുന്നു, 13 ഇങ്ങനെയായിരുന്നു, 14 താഴോട്ടാണെന്നൊക്കെ പറഞ്ഞ് ഗ്രാഫ് വരച്ചുകൊണ്ട് ചെന്നപ്പോൾ ഒരു വലിയ ഉദ്യോഗസ്ഥൻ ചോദിച്ചത്, ഈ ഗ്രാഫ് നേരെ കുറച്ചുകൂടെ മുകളിലോട്ട്, എന്തിനാ ഈ 14 കൊണ്ട് നല്ല 15 കൊണ്ട് താക്കുന്നത്, എന്തിനാ കുറച്ചുകൂടെ മുകളിലോട്ട് കയറ്റി വിട്ടാൽ എന്താ എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സാർ ഇത് കണക്കിനനുസരിച്ചാണ് നമ്മൾ ഈ വന്ന ടൂറിസ്റ്റ്, ഇല്ല ഞാൻ പറയുന്നു നിങ്ങൾ നേരെ നിവർത്തി വിട്ടാൽ മതി, 12, 13, 14, 15 എന്ന് പറഞ്ഞ് ഗ്രാഫ് മുകളിലോട്ട് പോയാൽ മതി, താഴോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് ഈ പാവം ഉദ്യോഗസ്ഥൻ, റിസർച്ച് ഓഫീസർ, അദ്ദേഹം പഠിച്ചത് മുഴുവൻ മറന്നുകൊണ്ട്, പഠിച്ചത് മുഴുവൻ പണയം വെച്ചുകൊണ്ട് അദ്ദേഹം ഈ ഗ്രാഫ് മുകളിലോട്ട് കയറ്റി വിട്ടു. ഇത് വളരെ നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാമെന്നുള്ള, പക്ഷേ ഇവിടെ ആരും അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇവിടെ വരുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം അറിയണമെങ്കിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് വെച്ചിരിക്കുന്ന സി ഫോമുകൾ നോക്കിയാൽ മതി. ഇവിടെ ഒരു ടൂറിസ്റ്റ് വന്നാൽ അയാൾ ഉടൻ തന്നെ 24 മണിക്കൂറിനകം അടുത്ത പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ കമ്മീഷണറെ അറിയിക്കണമെന്നാണ് നിയമം. അപ്പോൾ ഇവിടെ 10 ലക്ഷം ടൂറിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം സി ഫോം നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ കമ്മീഷണർ ഓഫീസിൽ ഉണ്ടാവണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ നമ്മുടെ ആൾക്കാർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, പക്ഷേ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എന്തിലാണ്? 1000 ടൂറിസ്റ്റേ വന്നുള്ളെങ്കിലും അവൻ 5 ദിവസം ഇവിടെ താമസിക്കുമെങ്കിൽ അവനെ 50 ദിവസം താമസിപ്പിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കണം. അതിനെന്ത് വേണം? അത്രയ്ക്ക് ടൂറിസ്റ്റ് അട്രാക്ഷനുകൾ നമുക്ക് ഉണ്ടാക്കണം. കണ്ടെടുത്ത് വീണ്ടും കാണാനുള്ള പലവിധ സാധനങ്ങൾ നമ്മൾ, സൗകര്യങ്ങൾ നമ്മൾ ഡെസ്റ്റിനേഷനിൽ ഉണ്ടാക്കണം. അവർക്ക് സന്തോഷിക്കാനുള്ള നിരവധി സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. എലിഫൻ്റ് മാർച്ച് പോലുള്ള നമ്മുടെ ആനയുടെ പൂരങ്ങളും മറ്റും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പോലും ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. 1990s ടൂറിസം വകുപ്പ് ഗ്രേറ്റ് എലിഫൻ്റ് മാർച്ച് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി. അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നില്ല. പലപ്പോഴും ടൂറിസ്റ്റുകൾ വരുന്നത് ഡിസംബർ ജാനുവരി മാസങ്ങളിലാണ്. അന്ന് ഇവിടെ ഉത്സവങ്ങൾ ആരംഭിക്കുകയില്ല. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ആനയെയും മറ്റും കാണാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ടൂറിസം വകുപ്പ് പ്ലാൻ ചെയ്തതാണ് ഗ്രേറ്റ് എലിഫൻ്റ് മാർച്ച് എന്ന്. 100 ആനകൾ ഒത്തുകൂടുന്ന ഒരു ആനസംഗമം. ഇത് 50 കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ജനങ്ങൾ, നമ്മുടെ സാംസ്കാരിക നായകന്മാർ ഒക്കെ അപ്പോൾ ഇളകി ആടി, അങ്ങനെ 1000 ആനകളെ ഒന്നിച്ച്, അതുപോലെ പ്രകൃതി സ്നേഹികൾ, ആനസ്നേഹികളൊക്കെ ഒന്നിച്ച് കൂട്ടിത്തുടങ്ങി, അങ്ങനെ 100 ആനകളെ ഒന്നും ഇങ്ങനെ ഒന്നിച്ചു കൂട്ടി നിർത്താൻ പറ്റില്ല, അവരെ പീഡിപ്പിക്കുന്നു, ഇത് സർക്കാർ തന്നെ ചെയ്യുന്നു, വലിയ ദ്രോഹമാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം തുടങ്ങി. അവസാനം ആ പരിപാടി ടൂറിസം വകുപ്പിന് നിർത്തിവെക്കേണ്ടി വന്നു. സത്യത്തിൽ കേരളത്തിൻ്റെ ടൂറിസം വികസനത്തിന് നടുവൊടിച്ച ആദ്യത്തെ പ്രക്രിയ അതായിരുന്നു എന്ന് ഞാൻ പറയും. ഞങ്ങൾ എലിഫൻ്റ് മാർച്ച് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയപ്പോൾ അന്ന് നമ്മുടെ കെ ജയകുമാർ എന്ന കവി കൂടിയായ ടൂറിസം ഡയറക്ടറാണ് ആ പരിപാടി വിഷ്വലൈസ് ചെയ്തത്. അതിൻ്റെ പദ്ധതിയുടെ തൃശ്ശൂർ നമ്മൾ വലിയൊരു ആനപ്പൂരം നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊച്ചിയിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടിരുന്നു. അവിടുത്തെ നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങൾ മുഴുവൻ കാണിച്ചു കൊടുക്കുന്നു. പിന്നെ നമ്മൾ മൂന്നാർ കൊണ്ടുപോയി, മലനിരകൾ, മൂന്നാർ തേക്കടിയൊക്കെ മലനിരകൾ അവരെ കാണിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ആലപ്പുഴ എത്തുന്നു. ആലപ്പുഴയിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു വള്ളംകളി ഒരുക്കുകയാണ്. ആ വള്ളംകളി ടൂറിസം ബോട്ട് റേസ് എന്ന് പറഞ്ഞൊരു ബോട്ട് റേസ് വയ്ക്കുകയാണ്. അപ്പോൾ വള്ളംകളി പലപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ ആഗസ്റ്റ് മാസത്തിലാണ്.
ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വെള്ളം കൂടുതലുള്ളപ്പോഴാണ് വള്ളംകളി നടക്കുന്നത്. പക്ഷേ പുന്നമടക്കായയിൽ ഞങ്ങൾ പ്രത്യേകമായി ടൂറിസം വകുപ്പ് ഒരു വള്ളംകളി ഒരുക്കുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്നിട്ട് വീണ്ടും ഒരു ചെറിയ ആനപ്പൂരവും കോവളം കടൽ തീരത്ത് പ്രത്യേക ബാർബക്യൂ, അവർക്ക് സായാഹ്നത്തിൽ നല്ല ഭക്ഷണവും ഒക്കെ ആയിട്ട് വിഭവസമൃദ്ധമായ ഒരു പരിപാടി. ഈ പാക്കേജ് ടൂറിസം വകുപ്പ് വെച്ചിട്ട് ഇത് നമ്മുടെ ഹോട്ടലുകാർക്കും ടൂർ ഓപ്പറേറ്റർമാർക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരിത് വിറ്റ് അവരിത് യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊണ്ടുപോയി വിറ്റ് അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ അതിഥികളെ ക്ഷണിച്ചു വരുത്തി സാമ്പത്തികമായി വളരെ നേട്ടമുണ്ടാക്കുകയും നമ്മുടെ സാമ്പത്തിക നേട്ടത്തെക്കാൾ ഉപരി കേരളം ഇങ്ങനെ ഒരു സമ്പൽ സമൃദ്ധമായ നാടാണ്, ആനകൾ, ആനപ്പൂരങ്ങൾ, വള്ളംകളികൾ, വിഭവസമൃദ്ധമായ ഭക്ഷണം, അതുപോലെ തന്നെ പ്രകൃതി സമ്പത്തുള്ള മലനിരകൾ ഒക്കെ ഉള്ളതാണെന്ന് വിദേശ രാജ്യങ്ങളെ അറിയിക്കാനും ഒക്കെ കൂടിയുള്ള ഒരു ഭയങ്കര പബ്ലിസിറ്റി മാർഗം കൂടിയായിരുന്നു. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ എലിഫന്റ് മാർച്ച് നടത്തിയതിന് ശേഷമാണ് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടുള്ള ഒരു പ്രവാഹം തുടങ്ങിയത്. ആ 1990s ശേഷം ഏതാണ്ട് 2000 വരെ മില്ലിനിയത്തിനൊക്കെ ഇവിടെ എന്ത് ടൂറിസ്റ്റ് റഷായിരുന്നറിയാമോ? ടൂറിസ്റ്റുകൾ, വിദേശ ടൂറിസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞു നമ്മുടെ നാട്. അപ്പോൾ പക്ഷേ നമ്മുടെ നാട്ടിൽ ആൾക്കാർ ആ നല്ല ഒരു ദീപത്തിനെ ഊതിക്കെടുത്തി കളഞ്ഞു. പറഞ്ഞത് ആനയ്ക്ക് സംരക്ഷണം കൊടുക്കണം, പ്രകൃതി സ്നേഹികൾ ഇത് നല്ലത് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു, മൃഗസ്നേഹികൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു, പിന്നെ വിദേശ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നമ്മുടെ സാംസ്കാരിക പൈതൃകം അടിയറ വയ്ക്കുന്നു എന്ന് വരെ പറഞ്ഞു കളഞ്ഞാൽ. അങ്ങനെ സാംസ്കാരിക നായകരും ചില പത്രക്കാരും ചില മാധ്യമങ്ങളും എല്ലാം കൂടെ ചേർന്ന് അഴിഞ്ഞാടി നമ്മുടെ ടൂറിസത്തിൻ്റെ ഒരു വലിയ ദീപത്തിനെ കെടുത്തി എന്നാണ് എനിക്കതിൽ തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ടൂറിസം എന്ന് പറയുന്നത് ചെറിയൊരു ബിസിനസ്സല്ല, ഒരു വലിയ ബിസിനസ്സാണ്. അതിൽ വിദേശ നാണ്യത്തിന് പ്രാധാന്യമുണ്ട്. വിദേശ നാണ്യം കിട്ടണമെങ്കിൽ വിദേശികൾ വരണം. വിദേശികൾ വരണമെങ്കിൽ നമ്മുടെ സാംസ്കാരിക പൈതൃകം അവനെ കാണിക്കണം. അല്ലാതെ നമ്മൾ അവൻ ഉപേക്ഷിച്ച മോട്ടോർ ബോട്ടും അവൻ ഉപേക്ഷിച്ച റോപ്പ് വേയും അവൻ ഉപേക്ഷിച്ച ഈ തൊക്കട അഡ്വഞ്ചർ ടൂറിസം എന്ന് ഞാൻ പറയും, ശരിയായ അഡ്വഞ്ചർ ടൂറിസം. അവർ അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സാധനങ്ങളാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു കയറിക്കൂടെ തൂങ്ങി അങ്ങോട്ട് പോകുന്നതും ഒരു 4 കമ്പി കെട്ടിയിട്ട് ഇതിൽ കൂടെ ചാടി അപ്പുറത്ത് പോകുന്നതും അഡ്വഞ്ചർ ടൂറിസമാണ് നമ്മൾ പലപ്പോഴും കാണിക്കുന്നത്. അവർക്ക് അഡ്വഞ്ചർ ടൂറിസം എന്ന് പറഞ്ഞാൽ കടലിൽ കൂടെ യാത്ര ചെയ്യുന്നത്, കായലിൽ കൂടെ അതിവേഗത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ മരുഭൂമിയിൽ പിന്നെ യാത്ര ചെയ്യുന്നത്, വൻ ഘോര വനങ്ങളിൽ കൂടെ യാത്ര ചെയ്യുന്നത്, ഐസ് സ്കേറ്റിംഗ്, വലിയ പിന്നെ മഞ്ഞ് മലകൾക്കിടയിൽ കൂടെ സ്കേറ്റിംഗ് നടത്തി, ഇങ്ങനെയൊക്കെയുള്ള വെള്ളച്ചാട്ടങ്ങളിൽ കൂടെ, ഇതൊക്കെയാണ് അവരുടെ അഡ്വഞ്ചർ ടൂറിസം. അല്ലാതെ നമ്മുടെ പിള്ളാരികളി അഡ്വഞ്ചർ ടൂറിസം അല്ല. നമ്മൾ അഡ്വഞ്ചർ ടൂറിസം എന്ന് പറഞ്ഞ് പലപ്പോഴും കാണിക്കുന്നത് പിള്ളാരികളിയാണ്. ഇതൊക്കെ അവർ നോക്കി ഇന്ന് ചിരിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് അഡ്വഞ്ചർ ടൂറിസം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പലപ്പോഴും വികലമായ ടൂറിസം പദ്ധതികളാണ് ഇടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ, കൊറോണ മാത്രമല്ല നമ്മുടെ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയാൻ കാരണം. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും വഞ്ചിക്കുന്നത് നമ്മുടെ പ്രവാസികളെയാണ്. നമ്മൾ ഒരുപാട് പ്രവാസികൾ പാവങ്ങൾ ഇവിടെ വന്ന് നിക്ഷേപിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പലയിടത്തും റിസോർട്ടുകളെ കെട്ടി, സത്യം പറഞ്ഞാൽ നിവൃത്തിയില്ലാതിരിക്കുക. ടൂറിസ്റ്റുകൾ വരുന്നില്ല, വരുന്ന ടൂറിസ്റ്റുകൾ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ടൂറിസം വകുപ്പ് ശരിക്കും നോക്കേണ്ടത്. ഒരു ടൂറിസ്റ്റ് വന്നാലും ആ ഒരു ടൂറിസ്റ്റിന് നമുക്ക് കൂടുതൽ ദിവസം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുക. ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലല്ല കാരണം എന്ന് ഞാൻ പറയാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കേരളം ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടിയ ഒരു പ്രദേശമാണ്, ജനങ്ങൾ അധികം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന 35 ലക്ഷം വരുന്ന അതിഥി തൊഴിലാളികളെ പോലും സ്വീകരിക്കാനുള്ള ഇടം നമുക്കില്ല. പിന്നെ അവർ ഏത് സ്ലം പോലുള്ളിടത്തും ജീവിക്കുന്നവരായതുകൊണ്ടാണ് നമുക്ക് അത് കൂടുതൽ ഫീൽ ചെയ്യാത്തത്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഭക്ഷണം, നമ്മുടെ വൈദ്യുതി, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, ഈ സൗകര്യങ്ങളൊക്കെ 35 ലക്ഷവും 40 ലക്ഷം പേരും കൂടെ കവർന്നെടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഈ കോവളത്തെ ടൂറിസ്റ്റുകളുടെ ടൂറിസം ട്രേഡിൽ ഒരു സംസാരമുണ്ട്, കൊത്തിപ്പെറുക്കികൾ എന്ന് പറഞ്ഞാൽ ഈ ഹിപ്പികൾ, അവരെയാണ് അവർ കൊത്തിപ്പെറുക്കികൾ എന്ന് വിളിക്കുന്നത്. ഈ കൊത്തിപ്പെറുക്കികൾ വന്നിട്ട് ഇവിടുന്ന് കൊത്തിപ്പെറുക്കി തിന്നുകൊണ്ട് പോകുന്നവരുണ്ടാണ് അവരത് പറയുന്നത്. കാരണം ഏറ്റവും 10 രൂപയുടെ ഒരു ദോശ കഴിച്ചിട്ട് പിന്നെ കുറച്ച് കഞ്ചാവ് എവിടുന്നെങ്കിലും വാങ്ങിച്ച് അതും വലിച്ച് പിന്നെ 4 മണിക്ക് കട്ടൻ കാപ്പിയും ഉഴുന്നു ഉഴുന്നേയും കഴിച്ച് രാത്രിയിൽ എവിടുന്നെങ്കിലും കപ്പയും മീനും കൂടെ കഴിച്ച് കിടന്നുറങ്ങുന്ന ചില ഹിപ്പി ടൂറിസ്റ്റുകളുണ്ട്. ആ ടൂറിസ്റ്റുകളൊന്നും കേരളത്തിൽ വന്നിട്ട് യാതൊരു പ്രയോജനമില്ലെന്ന് മാത്രമല്ല അവരുടെ
മാലിന്യങ്ങൾ കോരാനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനായിട്ടുള്ള ഒരു ഭൂമിയായിട്ട് കേരളം മാറും. അതല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ക്വാളിറ്റിയുള്ള ടൂറിസ്റ്റുകളാണ് വേണ്ടത്. പക്ഷേ ക്വാളിറ്റിയുള്ള ടൂറിസ്റ്റ് വരണമെങ്കിൽ നല്ല ഡെസ്റ്റിനേഷനുകൾ നമുക്കുണ്ടാകണം. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങളായിരിക്കണം, പ്രകൃതി സമ്പത്തുള്ള കേന്ദ്രങ്ങളായിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ പൈതൃകത്തിന് ഇണങ്ങുന്ന കെട്ടിടങ്ങൾ ഉള്ള സ്ഥലങ്ങളായിരിക്കണം, നമ്മുടെ എല്ലാവിധ ട്രോപ്പിക്കൽ ട്രീസ് നമ്മുടെ ഉഷ്ണമേഖല വനങ്ങളെയും സസ്യജാലങ്ങളെയും നമ്മൾ സംരക്ഷിക്കണം, നമ്മുടെ നദികളെ നമ്മൾ സംരക്ഷിക്കണം, നമ്മുടെ കായലുകളെ സംരക്ഷിക്കണം. ഇങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങൾ ഉള്ളതാണ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ ടൂറിസം ഈസ് എവറിബഡീസ് ബിസിനസ് എന്ന് ഞാനെപ്പോഴും പറയും. ഇത് എൻ്റെ വാക്കല്ല, ടൂറിസത്തിലെ ഒരു കോമൺ വാക്കാണ്. എല്ലാവരുടെയും വ്യവസായമാണ് ടൂറിസം. എല്ലാവരും കൂടെ ചേർന്നാലേ ടൂറിസം വികസിക്കാനൊക്കുള്ളൂ, അല്ലാതെ ഒരാൾ ചേർന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ചേർന്നല്ല ടൂറിസം വികസിപ്പിക്കേണ്ടത്. കേരളത്തിന് നമുക്കൊരുപാട് പരിമിതികളുണ്ട്. നമ്മുടെ ഭൂസമ്പത്ത് കുറവാണ്, അതുകൊണ്ട് വലിയ വ്യവസായങ്ങളൊന്നും നമുക്കിവിടെ നടത്താൻ കഴിയില്ല. പിന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് വിസ്തൃതമായ സ്ഥലമെടുത്ത് അവിടെ വ്യവസായങ്ങൾ തുടങ്ങാൻ കഴിയില്ല. പിന്നെ വ്യവസായങ്ങൾ തുടങ്ങിയാൽ തന്നെ നമുക്ക് എയർ പൊല്യൂഷൻ പോലുള്ള ഇപ്പം തന്നെ ഒരുപാട് മാലിന്യങ്ങൾ നമ്മുടെ കായലിലും കടലിലുമൊക്കെ നമ്മൾ തള്ളുന്നുണ്ട്. ഇതിന് പുറമെ വ്യവസായങ്ങൾ കൂടെ വന്ന് ഇതൊക്കെ തള്ളാൻ തുടങ്ങിയാൽ വലിയ പ്രശ്നമാവും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ, നമ്മുടെ ടൂറിസം നശിക്കാതിരിക്കാൻ, നമ്മുടെ ജനങ്ങൾക്ക് നല്ല ജീവിത രീതി കൊടുക്കാനായിട്ട്, നമുക്ക് നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ, ഇതിലെല്ലാത്തിനും കൂടെ ചേർന്ന് വിപുലമായ ഒരു ടൂറിസം സംസ്കാരം നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ ടൂറിസം സമ്പത്തായ ഡെസ്റ്റിനേഷനുകൾ സംരക്ഷിക്കണം. ഇതിനൊക്കെ നമ്മൾ മുന്നോട്ട് വന്നാൽ മാത്രമേ ടൂറിസ്റ്റുകൾക്ക് കേരളം ഹൃദ്യമാവുകയുള്ളൂ.